നാഫിഡിന്റെ കൊപ്ര സംഭരണം മാർച്ച് 31 വരെ നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി. പല സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ നൽകുന്ന സംഭരണാനുമതി കേരളത്തിന് മാത്രമായി നീട്ടിക്കൊടുക്കാനാവില്ലെന്നതാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിൽ നിന്ന് 6 മാസം കൊണ്ട് 50,000 ടൺ സംഭരിക്കാനാണ് നാഫിഡിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതെങ്കിലും 1,200 ടൺ മാത്രമാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ 50,000 ടൺ കൈമാറും വരെ സംഭരണം തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ അപേക്ഷ. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നവംബർ 3 കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അയച്ച കത്തിനാണ് നീട്ടാനാവില്ലെന്ന് മറുപടി ലഭിച്ചത്. ജൂലൈ 7 സംസ്ഥാനത്ത് മാർക്കറ്റ് ഫെഡ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള എന്നീ 2 ഏജൻസികൾക്ക് കൊപ്ര സംഭരണം നടത്തി നാഫിഡിന് കൈമാറാൻ സർക്കാർ അനുമതി നൽകിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംഭരണം തുടങ്ങിയത് 2 മാസം വൈകി സെപ്റ്റംബർ 12 മാത്രമാണ്.